എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു മുളക് ബജി ഉണ്ടാക്കിയാലോ, എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെയൊന്ന് ഇത് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പൊ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. കുറച്ച് ബജിമുളക് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഈ മുളക് ഫ്രൈ ചെയ്യാനുള്ള ബാറ്ററിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അളവിലാണ് കടലപ്പൊടി എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കാൽ കപ്പ് പത്തിരിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മളൊരു വ്യത്യസ്ത രീതിയിലുള്ള മുളക് ബജി ഉണ്ടാക്കുന്നത് കൊണ്ട് ഞാൻ ഈ ഒരു ബൗളിൽ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട്. എടുത്തു വെച്ചിരിക്കുന്ന കടലപ്പൊടി ഒരു ബൗളിലേക്ക് മാറ്റാം. അതിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പത്തിരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുത്തതിന് ശേഷം ആ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത്രയും ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ബജിമുളകിൻ്റെ പകുതി മുറിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള സീഡ്സൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഈ ബജിമുളക് നമുക്ക് പകുതി മുറിച്ചിട്ട് രണ്ടാക്കി വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ബജിമുളക് നമ്മൾ പകുതി കട്ട് ചെയ്തിട്ട് രണ്ടെണ്ണാക്കി എടുക്കുന്ന സമയത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടിയിരുന്നു കേട്ടോ. ഞാൻ പക്ഷേങ്കിൽ ഇങ്ങനെ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പതുക്കെ ചെയ്തെടുത്താൽ മതി. നമ്മൾ തയ്യാറാക്കിയ ബാറ്ററിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തിരിക്കുന്നത്. ഇതിനൊരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഓരോ പച്ചമുളക് മാവിൽ മുക്കിയതിനു ശേഷം വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ മുളക് വെച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി അല്ലേ. അപ്പോൾ ഇതേപോലെ നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ മുളകും ഫ്രൈ ചെയ്തെടുക്കാം. പച്ചമുളകും ചിക്കനും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ. അപ്പൊ ഇനി പച്ചമുളകൊക്കെ വാങ്ങുമ്പോൾ ഇങ്ങനെയും കൂടി ഒന്ന് തയ്യാറാക്കി നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ, നല്ല വെറൈറ്റിയും ആണ്. ഇതിൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ടൊമാറ്റോ സോസാണ്, നമ്മുടെ കൂവപ്പൊടിയൊക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന നമ്മുടെ ആ സോസും. അപ്പൊ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഞങ്ങളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ താങ്ക് യു, ബൈ.